എങ്ങനെയുണ്ടാവുമെന്ന് കേൾക്കുമ്പോ സദക്കത്താവ് പരിഹരിത്താ എന്നുള്ള ആ ജവാബ് മറുപടി പറയുന്നതിന് ലാ അസ്ലലഹ അതിന് യാതൊരു അടിസ്ഥാനമില്ല, അതാണെന്ന് തെളിവില്ല. അതേപോലെ തന്നെ ചില ആളുകൾ ബാഗ് വിളി കേൾക്കുമ്പോ അടിസ്ഥാനരഹിതമായ ചില പൊള്ളയായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇതാണത് അവര് പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയും. ആ സമയത്ത് മർഹബ മർഹബൻ ബി ഹബീബി ഖുറത്തിയൈനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് പറയുകയും തുമ്മ യുഖബ്ബിറു ഹാമൈഹി അവന്റെ രണ്ട് തള്ളവിരലുകളിൽ ചുംബിക്കുകയും എന്നിട്ട് യജ്അലുഹുമാ ഐനൈഹി എന്റെ കണ്ണുകളിൽ ഇങ്ങനെ തുടക്കുകയും ചെയ്താൽ അവനൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും അന്ധതയോ ചെങ്കണ്ണോ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. കള്ള ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റിപ്പോർട്ട് അവനെ പറഞ്ഞിട്ടില്ല എന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് കേൾക്കുമ്പോഴേക്ക് മർഹബം ബി ഖുർറത്തിയൈനി വ ബി ഹബീബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇങ്ങനെ കൈയിലൂടിയിട്ട് രണ്ട് കണ്ണിങ്ങനെ തടവുന്നത് കാണാൻ സാധിക്കും. ഇതിന് അടിസ്ഥാനമില്ല, അനാചാരമാകുന്നു, പുണ്യകർമ്മമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ബാങ്ക് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും, ബാങ്ക് കേൾക്കുമ്പോഴൊക്കെ എന്നൊക്കെ ബാങ്ക് കേൾക്കുമ്പോ മർഹബ മർഹബ എന്നൊക്കെ തള്ളാരിങ്ങനെ പറയാറ്. ചില ആൾക്കാർ ഇങ്ങനെ കാലിന്റെ തുടമങ്ങനെ കൊട്ടിയിട്ട് മർഹബ മർഹബ എന്ന് പറയും ബാങ്ക് കേൾക്കുമ്പോൾ. ഇതൊന്നും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മറുപടികളല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നത് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയാ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മർഹബ മർഹബ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും നിസാരി നിസാർ എന്ന കിതാബിൽ ആറാം വോള്യം 199-200 പേജുകളിൽ പറയുന്നത് ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത്. പിന്നെ വേറെ ഇതിൽ ഒരു അനാചാരമാണ്, ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ബാങ്ക് കൊടുത്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയും അല്ലാഹു മുസല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ബാങ്ക് കൊടുത്ത ഉടനെ ബാങ്ക് വിളിച്ച വ്യക്തി ഉച്ചത്തിൽ ലാത്ത് ചെല്ലുന്നത് ബിദഅത്താണ് എന്നാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഹദീസിൽ, ഇതാ സമയത്തുമുൽ മുഅദ്ദിന ഖൂലു മിതലമായ ഖൂലു സുമ്മ സല്ലു അലയ്യ, ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയണം, സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അതാ ബാങ്ക് വിളിക്കുന്നവനോടല്ല, അത് കേൾക്കുന്നവനോടാണ്. ബാങ്ക് വിളിക്കുന്നവൻ അത് ബാധകമാണെങ്കിൽ അവനും ഓരോന്നും ഒപ്പം പറയണമെന്ന് വരില്ലേ? അതില്ല. അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കാണാം നമ്മുടെ നാട്ടിൽ മൈക്ക് ഓഫാക്കാതെ അതിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു മുസല്ലി അലാ മുഹമ്മദ് അലാ മുഹമ്മദ് എന്ന് ഉറക്കെ സലാത്തിൽ ഏർപ്പാട്. ഇത് പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കൂടെ തന്നെ ഉടനെ ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ കാര്യത്തിൽ ഇത് വൈകിട്ടുള്ളതാന്നുള്ള രൂപത്തിലാണ് ആൾക്കാർ ഇത് പറയാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സലാത്തിൽ ഇല്ലെന്ന് ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉച്ചത്തിൽ പറയണം. മനസ്സിൽ വേണമെങ്കിൽ പറയാം, പതുക്കെ സലാത്തിയില്ല ഉറക്കെ തന്നെ ഇത് പറയാം, അത് വിദേശത്താണ് എന്ന് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ അദ്ദുറുൽ മുഖ്താർ മിർബാത്തുൽ മുഫാത്തിഹ് ഇബ്നു ഹജറുൽ ഹൈതമി ഷാഫി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി, അദ്ദേഹത്തിന്റെ ഫതാവയിൽ അങ്ങനെയുള്ള ധാരാളം കൃതികളിൽ ഇങ്ങനെ ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ സലാത്തും സലാമത്തിലുള്ള ഏർപ്പാട് എതിർക്കപ്പെടേണ്ടതാണെന്നും അത് പുത്തൻ ആചാരമാകുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇഖാമത്ത് കേൾക്കുമ്പോ ഇതിങ്ങനെ പറയേണ്ടതുണ്ടോ? അതൊരു സംശയ. ഇഖാമത്തിന് മറുപടി പറയണം, ഇഖാമത്ത് കേൾക്കുമ്പോൾ മറുപടി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇഖാമത്ത് കേൾക്കുമ്പോൾ ഒന്നും പറയാല്ല. എന്നാൽ ചില ആൾക്കാർ പതുക്കാമത്തി സ്വലാത്ത് പതുക്കാമത്തി സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു അദാമഹ എന്ന് പറയാറുണ്ട്. അതിനും അടിസ്ഥാനമില്ല. അഖാമഹല്ലാഹു അദാമഹ എന്ന് മറുപടി പറയുന്നതിന് ഹദീസുകളിൽ അടിസ്ഥാനമില്ല. അപ്പൊ അതും പ്രവാചക ചര്യയിൽ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ഇതാണ് കൈമ്പൾക്ക് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് റഹ്മുക റഹ്മുക അല്ലാഹു കൂടെ ഇവിടെ ഓരോരുത്തർ പള്ളികളും പല രൂപത്തിൽ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. ഇമാമിനോടത് അങ്ങനെയാക്കലും ഉസ്താം മസ്ജിദും ഇതങ്ങനെ പറയലും മറ്റത് പറയലും ഓരോ പദത്തിനും അങ്ങോട്ട് ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയുന്ന സമ്പ്രദായം. ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നിയത് നല്ലതാണെന്ന് വിചാരിച്ച് ഓരോരുത്തർ ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന പ്രാർത്ഥനകളിലും മറുപടി പറയുന്നതിലും ഇത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതാണ് ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇഖാമത്ത് കഴിഞ്ഞാൽ മുപ്പത്താ ദുആയുണ്ടോ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. എന്നിട്ട് എന്ത് പറയണം? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനൽ വസീലത വൽ ഫദീല വബഅസുഹു മഖാമൻ മഹ്മൂദനിൽ ലദീ വഅത്ത. ഇത് ചൊല്ലിയാ തന്നെ അവരെന്റെ ശഫാഅത്ത് കിട്ടുന്ന വദ്ദറജത്ത് റഫിയ എന്ന് സഹിയായ ഹദീസുകളിൽ ഇല്ല. അതേപോലെ തന്നെ ഉബാസുഹു മക്കാമൻ മഹമൂദനുള്ള ജീവായത്ത് വറുസുദിനാ ശഫായത്തുഹു യൗമൽ ഖിയാമ, അതും സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല.
ഇത്ര തന്നെ ചൊല്ലിയാൽ പറഞ്ഞു അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലപ്പുറം നമ്മളൊന്നും കൂട്ടരുത്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇക്കാമത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിനും തെളിവില്ല. എന്തേ എന്താപ്പൊരു ഫലാത്താണ് വലിയ കുഴപ്പം നമ്മൾ ചിന്തിക്കേണ്ട. ഫലാത്ത നല്ല തന്നെ, ഫലാത്തം കൂടെ ആരും എതിരില്ല. പക്ഷെ അസ്ഥാനത്തൊന്നും പ്രയോഗിക്കരുത്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബാങ്കിൽ അശദുന്ന അലിയൻ വലിയുള്ള എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 100% അംഗീകരിക്കുന്ന സത്യമാണ്. ആ പറഞ്ഞത് 100% നേരാ, പക്ഷെ പറയേണ്ടാത്തടുത്ത് പറഞ്ഞു. അത് ഹയ്യാരാ ഹൈറില്ലമൽ, ഇക്കാരം നല്ല കർമാണ് നമ്മളൊക്കെ അംഗീകരിക്കും, അതും പറയേണ്ടാത്തടുത്ത് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഈ സലാത്തിൽ ഉണ്ടായി. സലാത്ത് അല്ലാത്ത സമയത്ത് എപ്പ ചൊല്ലിയാലും ഇല്ല. പക്ഷെ നബി പഠിപ്പിച്ചു തരാത്തൊരു സ്ഥലത്ത് ഒരു പ്രത്യേക ആചാരമായിട്ട് സലാത്ത് ചെല്ലുമ്പോ അതിന് ഇസ്ലാമിന് പ്രത്യേകം തെളിവ് വേണം. അതാണ് നമ്മൾ പറയുന്നത്. സലാത്ത് എല്ലാവർക്കും ചെല്ലാൻ പറ്റില്ല. റുക്കുവിൽ കാൻ പോയിട്ട് അല്ലാഹു മുസല്ലിയാലും വരുന്നുണ്ടോ ചൊല്ലിക്കൂടെ? സലാത്ത് കുഴപ്പമുണ്ടോ? എന്താ എന്തുകൊണ്ട് ചെല്ലാൻ പാടില്ല? നബി റുക്കുവിൽ അത് പഠിപ്പിച്ചിട്ടില്ല. സലാത്ത് നല്ലതല്ലാത്തത് കൊണ്ടല്ല, അത് അസ്ഥാനത്തായി പോയി. ഇതേപോലെ തന്നെ ഇതൊക്കെ ഇത്ര വിശദീകരിക്കുന്നത് എന്തിനാ? ഒരു ഇക്കാമത്ത് കൊടുക്കണീന്റെ മുമ്പ് മുക്രിക്കാത്ത അള്ളാഹു മുസല്ലിയാലാ മുഹമ്മദിന് ചൊല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ മൗലൈമാരെ കടന്ന് ഹാല് വരുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദാക്കേണ്ടി വരുന്നത്. ഇപ്പൊ പ്രവാചക തിരുമേനി സ്ഥിരപ്പെട്ടത് അങ്ങനെ തന്നെ ചെയ്താലാണ് നബിയെ സമ്പൂർണമായിട്ടുള്ള ഇത്തിബാഴിന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിനെ സംബന്ധിച്ചും ഇക്കാമത്തിനെ സംബന്ധിച്ചും നിസ്കാര സമയങ്ങളെ സംബന്ധിച്ചും പാടില്ലാത്ത സമയങ്ങളെ പറ്റിയും നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വല്ല സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകൻ കാണിച്ചു തന്ന ശരിയായ ലൈനിലൂടെ ഇബാദത്തുകളെ ചിട്ടപ്പെടുത്തുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ സംഭവിച്ചു പോകുന്ന പാകതകളും തെറ്റുകുറ്റങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്തു മാപ്പാക്കിത്തിരുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا لا تؤاخذنا ان نسينا او اخطأنا واغفر لنا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. ورحمه الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيثما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. سهودر المارد سورة قلت നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചെയ്തു തീർക്കേണ്ടുന്ന ചില കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും അതിന്റെ എന്നാണ് അതിന്റെ തുടക്കമെന്നും അതിന്റെ ഉത്ഭവ ചരിത്രത്തെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ
നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമസ്കാരത്തിലെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചും ഖിബ്ലയെ അഭിമുഖീകരിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വൃത്തിയായി വസ്ത്രം ധരിക്കുക എന്നുള്ളത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവം മനുഷ്യ സമൂഹത്തെ വിളിച്ചുണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം എന്താണ് ഇത് കൈകാര്യം ചെയ്യാൻ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലത്ത് വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചുള്ള അക്കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥകളും തീരുമാനങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം ഈ വിഷയത്തിൽ എത്രമാത്രം വിപ്ലവകരമായ അല്ലെങ്കിൽ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ ബനീ ആദം, ഹേ ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون سورة الأعراف 26 സൂക്തം. يا بني آدم, ഹേ മനുഷ്യപുത്രന്മാരെ, قد أنزلنا عليكم, നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു ലിബാസൻ വസ്ത്രം, യുവാരി സൗആതികും നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ മറക്കുവാൻ പര്യാപ്തമായ രൂപത്തിലുള്ള പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മറച്ചിരിക്കേണ്ടുന്ന രൂപത്തിൽ അതിന് പറ്റുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് നാം ഇറക്കിത്തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അലങ്കാരമായിട്ടും വസ്ത്രം നിങ്ങൾക്ക് ഇറക്കിത്തന്നിരിക്കും. ലിബാസു തഖ്വ, ഭക്തിയാകുന്ന വസ്ത്രം, ലാലിക ഖൈർ, അത് ഏറ്റവും ഉത്തമമാണ്. ലാലിക മിൻ ആയാത്തില്ല, കണ്ടോ, അള്ളാഹുവിന്റെ പ്രയോഗം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ലാലിക മിൻ ആയാത്തില്ലാഹി, നിങ്ങളുടെ നാണം മറക്കുവാനും നിങ്ങൾക്ക് അലങ്കാരത്തിന് വേണ്ടിയും അവൻ ഡ്രസ്സിറക്കി തന്നത് പടച്ചിതമ്പുരാന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ലാലഹും യദ്ദക്കറൂൻ, അവർ ഉച്ചാരോചിക്കുവാൻ വേണ്ടി എന്നാണല്ലോ പറയുന്നത്. എന്താണ് ഇപ്പൊ ഈ ഡ്രസ്സിറക്കി തന്നതിൽ ഇത്ര വലിയ ആയത്ത്, അതിലിത്ര ഉച്ചാരോചിക്കുവാനും തിരിക്കുന്നു എന്ന് ഒരു പക്ഷേ ഇക്കാലത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഹിലിയ കാലത്ത് വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചുള്ള അവരുടെ ചിന്താഗതി മനസ്സിലാക്കുമ്പോഴാണ് പടച്ചവനിൽ ഇത്രമാത്രം ഒരു ഞാമത്തായിട്ടും ഉറ്റാരോപിക്കുവാൻ പര്യാപ്തമായ ഒരു വിഷയമായിട്ടും എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. ഇതേപോലെ തന്നെ അല്ലാഹു പറയുന്നു, അതേ സൂറത്ത് തന്നെ, സൂറത്തുൽ ആറാഫില് 31 ആയത്താണ്. ആദമിന്റെ മക്കളെ, ഹുദു ദീനത്തക്കും, നിങ്ങൾ അലങ്കാരം അണിയണം, നിങ്ങൾ വസ്ത്രം ധരിക്കണം. ഇന്ദ തുല്യ മസ്ജിദിൻ, എല്ലാ ആരാധനാവേളകളിലും. കുലു, നിങ്ങൾ ഭക്ഷിക്കുക. വസ്ത്രഭു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക. ഒലാ തുസ്രിഫു, ഈ ഒരു വിഷയത്തിലും നിങ്ങൾ അമിതത്വം കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതത്വം കാണിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല. ഇതാണ് ആ സൂക്തത്തിന്റെ നേർക്ക് നേരെയുള്ള. അവിടെ ആരാധനാവേളകളിൽ പ്രത്യേകം ഡ്രസ് ധരിക്കണം എന്ന് അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നഗ്നത മറക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ശരിയായ രൂപത്തിൽ മനുഷ്യന്റെ മുമ്പിൽ കാണാൻ കൊള്ളാവുന്ന രൂപത്തിൽ വൃത്തിയോടുകൂടെ ഡ്രസ് ധരിക്കുക എന്നുമുള്ള സംസ്കാരം ഈ ലോകത്തിന് പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല. നാണം മറക്കുവാൻ വേണ്ട രൂപത്തിലുള്ള ഡ്രസ് എന്താണെന്ന് അറിയാത്ത, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഫാഷന്റെ പേരിൽ ശരീരത്തിന്റെ ഭാഗങ്ങളും പുറമെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് ഇസ്ലാം പറയുന്നത്, മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നാണം മറക്കണം, അലങ്കാരത്തിന് വേണ്ടിയും ഡ്രസ് ധരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ആ കാലത്ത് വസ്ത്രധാരണം ധരിക്കുന്നത്, ശരിക്ക് വസ്ത്രം ധരിക്കുന്നത്, ഭംഗിയായി വസ്ത്രം ധരിക്കുന്നത് ഭക്തിക്ക് വിരുദ്ധമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അതായത് ഭക്തിക്ക് വിരുദ്ധമാണ് ശരിക്ക് ഡ്രസ് ധരിക്കുന്നത്,
അതുകൊണ്ട് ആരാധിക്കുന്ന അവസരത്തിൽ പ്രത്യേകം ഡ്രസ് ധരിക്കുന്നതിൽ അവർക്ക് മാനസികമായി വിഷമമുണ്ടായിരുന്നു. അങ്ങനെയാണ് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ, അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്നതാണല്ലോ ഡ്രസ്, അതൊരിക്കലും തവാഫ് ചെയ്യാനും മറ്റ് ആരാധനാവേളകളിലും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പരിശുദ്ധ കഴബാലയത്തിന്റെ ചുറ്റും ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അറേബ്യൻ സമൂഹം തവാഫ് നടത്തിയിരുന്നതും പ്രദക്ഷിണം വെച്ചിരുന്നതും നഗ്നരായിട്ടായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു നൂൽബന്ധം പോലുമില്ലാതെ സ്ത്രീയും പുരുഷനും പരിപൂർണ നഗ്നരായിട്ടായിരുന്നു പരിശുദ്ധ കഴബാലയത്തിന്റെ ചുറ്റുഭാഗവും തവാഫ് നടത്തിയിരുന്നത്. അതിനവർ പറഞ്ഞിരുന്ന കാരണം, ഞങ്ങൾ ഈ ധരിച്ചിട്ടുള്ള ഈ ഡ്രസ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഡ്രസ് പടച്ചോന്റെ മുമ്പിൽ കെട്ടുമ്പോൾ പാടില്ലാണ്. അല്ലാ സൃഷ്ടിച്ച അതേപോലെ ആയിരിക്കണം പടച്ചോനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതാണ് നല്ലത്. ആ ഒരു ജാഹിലിയ സംസ്കാരം ഇന്നും പല പേരിലും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശരിക്ക് ഡ്രസ് ധരിക്കുന്ന ആളുകൾ പോലും ആരാധനാവേളകളിൽ നഗ്നകളും അർദ്ധനഗ്നകളുമായിക്കൊണ്ടാണ് ഇന്ന് പല മതവിഭാഗങ്ങളിലും വിവാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നും പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ തൊഴാൻ പോകുന്നത് ഈറനണിഞ്ഞ ഡ്രസ്സുകളുമായിട്ടാണ്. മറ്റ് സമയങ്ങളിൽ സാരിയും അതേപോലെ തന്നെ ശരീരത്തിന്റെ നല്ല ഭാഗങ്ങളെല്ലാം മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾ വരെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പോകുമ്പോൾ ഈറനുടുത്തുകൊണ്ട് ശരീരത്തിന്റെ പല നഗ്നതകളും പുറത്തിട്ടുകൊണ്ടാണ് അവർ വിവാദത്തിന് വേണ്ടി ചെല്ലുന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെ, അമ്പൂരികളും അതേപോലെ തന്നെ ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്ന ബ്രാഹ്മണ വിഭാഗക്കാരുമെല്ലാം വെറും ഒരൊറ്റ കൊണ്ടെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം നിന്നോന്നതികളെല്ലാം തുറന്ന് കാണുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ എടുത്തുകൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ശരിക്ക് ഡ്രസ്സ് ധരിക്കുന്നതും അലങ്കാരമണിയുന്നതും ഭക്തിക്ക് വിരുദ്ധമാണ്. കൂടുതൽ ഭക്തിക്കും അതേപോലെ തന്നെ ദൈവീക പ്രീതി കിട്ടുവാനും ഏറ്റവും നല്ലത് ഇങ്ങനെ താഴ്ന്ന രൂപത്തിൽ വളരെ കുറച്ച് മാത്രം ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോകലാണ് നല്ലത് എന്ന ചിന്താഗതി ജാഹിലിയ സംസ്കാരമായിരുന്നു. അത് ഈ ആധുനിക നൂറ്റാണ്ടിലും ഈ ആധുനിക സംസ്കാരത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നും ഫാഷന്റെ പേരിൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇസ്ലാം വളരെ കാര്യമായി മറക്കാൻ പറഞ്ഞിട്ടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഫാഷൻ ക്രമക്കാർ. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുസ്ലിമാകുന്നതോടുകൂടി ഡ്രസ് ധരിക്കൽ അവന്റെ നിർബന്ധ ബാധ്യതയായി മാറുകയാണ്. ചില ഭാഗങ്ങൾ മറച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമികമായി അവൻ കഠിന ശിക്ഷക്ക് തന്നെ പാത്രമാകുന്നു എന്നുള്ളതാണ്. അതുവരെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരുത്തൻ മുസ്ലിമായാൽ അവന്റെ മതചിന്താഗതി എന്ന നിലയ്ക്ക് തന്നെ, മതചിട്ട എന്ന നിലയ്ക്ക് തന്നെ ചില ഭാഗങ്ങൾ നിർബന്ധമായി മറക്കാൻ ഇസ്ലാം അവനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനെ ഈ നഗ്നതയിലേക്ക് വലിച്ചിഴക്കുന്ന സ്വഭാവം പിശാചാണ് കൊണ്ടുവരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ ബനീ ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവാ വഖബീലുഹു മിൻ ഹൈത്തു ലാ തറൗനഹും. ഇതേ അധ്യായത്തിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, മനുഷ്യപുത്രന്മാരെ, ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, പിശാച്ച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പുലർത്തണം എന്ന് പറയുകയാണ്. ഏതുപോലെ, കമാ അഖ്റജ അബവൈകും, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും അവനാണ് പുറത്താക്കിയത്, മിനൽ ജന്ന സ്വർഗീയ ആരാമത്തിൽ. എൻജു അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, ഇവനാണ് അവരെ തെറ്റിലേക്ക് നയിക്കുകയും അവരാ തെറ്റ് ചെയ്തപ്പോൾ അവരിലുണ്ടായിരുന്ന നഗ്നത വെളിവാവുകയും അവരുടെ ഗോപ്യസ്ഥാനം നാണം മറക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ഗോപ്യസ്ഥാനം ഔറത്ത് വെളിവാവുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പൈശാചിക സ്വാധീനത്തിന് അടിപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് ഒന്നാമത്തെ പുരുഷനും ഒന്നാമത്തെ സ്ത്രീക്കും നഗ്നത വെളിവായത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മുഫസ്സിറുകൾ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. അവ ലോകത്തിന്ന് കാണുന്ന എല്ലാ നഗ്നതാ പ്രദർശനത്തിന്റെയും ഏതു പിശാച്ച് മനുഷ്യൻ ഓരോന്നോരോന്ന് തെറ്റുകൾ ചെയ്ത് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുമ്പോ ഇതാണ് നല്ലത്, ഇതാണ് ഫാഷൻ എന്ന പേരിൽ മനുഷ്യത്വത്തിന്റെ നിരക്കാത്ത രൂപത്തിലുള്ള ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് മനുഷ്യൻ പുറത്തിറങ്ങാൻ നിർബന്ധിതനാകുന്നു പിശാച്ചിന്റെ കെണിയിൽ പെട്ടുകൊണ്ട്. അതുകൊണ്ട് അന്ന് പറയുന്നു, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നഗ്നതയിലേക്ക് തള്ളിവിട്ട ആ പിശാച്ച് നിങ്ങളെയും ഇതേപോലെയുള്ള നാശത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അപ്പൊ ഇസ്ലാം മതത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, മതത്തിട്ടയായിട്ട് തന്നെയാണ്
ഡ്രസ് ധരിക്കുക എന്നുള്ളതിനെ നോക്കിക്കണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആയത്തുകളിൽ നിന്നെല്ലാം അതേപോലെ തന്നെ ചരിത്ര വസ്തുതകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പ്രത്യേകമായി ഡ്രസ് ധരിക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞു എന്ന് ഞാൻ വിശദീകരിച്ചു. എന്നാൽ ഇസ്ലാം നിർബന്ധമായി മറക്കാൻ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമുള്ളത്. നമസ്കാരത്തിൽ പുരുഷൻ വൃത്തിയായി ഡ്രസ് ധരിച്ചിരിക്കണം, സ്ത്രീയും വൃത്തിയായി ഡ്രസ് ധരിച്ചിരിക്കണം. അതിൽ നിർബന്ധമായി ധരിച്ചിരിക്കേണ്ട ഭാഗങ്ങളുമുണ്ട്, അലങ്കാരത്തിന് വേണ്ടി അണിയാവുന്ന ഡ്രസ്സുകളുമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നിർബന്ധമായും ഒരു പുരുഷൻ നമസ്കാരത്തിൽ മറച്ചിരിക്കേണ്ടുന്ന അവന്റെ അവറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ്. മുട്ടിന്റെയും അതേപോലെ തന്നെ പൊക്കിളിന്റെയും ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ. ഇതിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പണ്ഡിതന്മാർക്കിടയിലും അതേപോലെ തന്നെ ഹദീസുകൾക്കിടയിലും, അതായത് ഹദീസ് പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ പുരുഷന്റെ കാൽ തൊട ഔറത്താണോ അല്ലേ എന്നുള്ളത്. തൊട വെളിവാക്കാൻ പാടുണ്ടോ, അത് ഔറത്താണോ മറ്റുള്ളത് പോലെ തന്നെ ഔറത്താണോ എന്നൊരു ചർച്ച മുമ്പ് കാലത്തെ പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. രണ്ടു വിഭാഗത്തിനും തെളിവ് പിടിക്കാവുന്ന രൂപത്തിൽ ചില ഹദീസുകളുണ്ട്. ആ കൂട്ടത്തിൽ കാൽക്കൊരു ഔറത്താണ് എന്ന് പറയുന്ന ഈ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളാണ് തെളിവായിട്ട് പറയുന്നത്. അൻ മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഖാല മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മഅമരി വഫഖിദാഹു മക്ഷൂഫതാനി ഫഖാല യാ മഅമർ ഗത്തി ഫഖിദൈക ഫഇന്നൽ ഫഖിദൈനി ഔറത്തുൻ. മുഹമ്മദ് ബിൻ ജഹ്ഷ് എന്ന സഹാബി പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഅമർ എന്നു പേരുള്ള ഒരു സഹാബിയുടെ അരികിലൂടെ നടന്നുപോയി. അന്നേരം അദ്ദേഹത്തിന്റെ രണ്ട് കാൽത്തുടകളും വെളിവായി കിടക്കുകയാണ്, തുട കാണുന്നുണ്ട് പുറത്തേക്ക്. അപ്പൊ കാല, അപ്പൊ നബി തിരുമേനി പറഞ്ഞു, മഅമറെ തുകത്തി ഫഹിദൈക, നിന്റെ കാൽത്തുട നീ മൂടി വെക്കുക. ഇന്നൽ ഫഹിദൈനി ഔറത്തുൻ, കാരണം രണ്ട് കാൽത്തുടകളും ഔറത്തിൽപ്പെട്ടതാണ്, മറക്കേണ്ട ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതേപോലെ തന്നെ അൻ ജുഹദിൽ അസ്ദമി റളിയല്ലാഹു അൻഹു ഖാല مر رسول الله صلى الله عليه وسلم وعلي بردة فقد انكشف فخذي فقال غطي فخذك فإن الفخذ عورة. പ്രവാചകൻ ജുറുഹുദുൽ അസ്ലമി എന്ന് പേരുള്ള സഹാബിയോടും ഇങ്ങനെ കാൽത്തട വെളിവായ സന്ദർഭത്തിൽ നിന്റെ തൊട നീ മൂടി വെക്കുക, അത് ഔറത്താണ് എന്ന് പറഞ്ഞതായി ഇമാം മാലിക്കും അഹ്മദും അബൂദാവൂദും തിർമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാൽത്തുടയും മറക്കേണ്ടുന്ന ഔറത്താണ് എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ജുംഹൂർ ഉലമ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം കാൽത്തട ഔറത്താണ്. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരും ഇമാമിയങ്ങളും കാൽത്തട ഔറത്തല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. രണ്ടായിരുന്നാലും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് മുട്ടുപൊക്കളിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങൾ പരിപൂർണമായും മറച്ചിരിക്കലാണ് എന്നിടത്താണ് സൂക്ഷ്മതയുടെ വശം ചിന്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നാണ്. തൊട ഔറത്താണെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഞാനൊരു വിഷയം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഒരു ന്യൂനപക്ഷത്തിന് കാൽ തൊട ഔറത്തല്ല എന്ന അഭിപ്രായവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള എല്ലാ ഭാഗങ്ങളും മറക്കുന്നതാണ് ഏറ്റവും നല്ലതും, അതിനാണ് ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പുരുഷന് നിർബന്ധമായി മറച്ചിരിക്കേണ്ടത്. അത് മറക്കുന്നതോടുകൂടി അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ്, കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം എന്നുള്ളതാണ്. അൻഐഷത്ത റളിയല്ലാഹു തആല അൻഹ അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യഖ്ബലുല്ലാഹു സലാത ഹാഇലിൻ ഇല്ലാ ബിഖിമാരി. റസൂലുള്ള പറയുന്നു, ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുകയില്ല, സലാത ഹാഇലിൻ, പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ നിസ്കാരം, ഇല്ലാ ബിഖിമാരി, ശിരോവസ്ത്രം അണിഞ്ഞാലല്ലാതെ. അപ്പൊ തല മൂടി, ശരിക്ക് തലയും മറച്ചി മുടിയൊക്കെ മറച്ചിട്ടല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ മുടി പുറത്ത് കാണുന്നത് തെറ്റാണ്, മുടി പുറത്ത് കാണാതെ തന്നെ കൃത്യമായി മറച്ചിരിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സൽമ ബീവി ചോദിക്കുകയുണ്ടായി, അതുസല്ലിൽ മർഅത്തു ഫീ ദിറഇൻ ഖിമാരി വലൈസ അലൈഹ ഇദാറുൻ ഖാല ഇദാ കാന ദിറഉ സാബിഖൻ യുഗത്തി ദുഹൂറ ഖദമൈഹ. റവാഹു അബൂ ദാവൂദ്. ഒരു ഒന്നിച്ചിറങ്ങുന്നൊരു കുപ്പായം, നീളൻ കുപ്പായം ഇട്ടുകൊണ്ട് മുഖമക്കണയും ഇട്ടുകൊണ്ടൊരു സ്ത്രീ നമസ്കരിക്കുന്നു. അവൾ അരയുടെ കൊടുത്തിട്ടില്ല, ഒരു നീളം കുപ്പായം മാത്രമുണ്ട്, തട്ടവുമുണ്ട്, വേറെ തുണി ഉടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് നിസ്കരിക്കാവോ? ശരിയാവോ? നേരി പറഞ്ഞു, അവളുടെ മേലുടുപ്പ് പരിപൂർണമായും അവളുടെ കാൽപാദങ്ങളെ വരെ മൂടാൻ തക്ക നീളമുണ്ടെങ്കിൽ അത് മതി, കുഴപ്പമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലിന്റെ അടി, കാൽപാദങ്ങളുടെ അടി വരെ
സ്ത്രീകൾക്ക് അവറത്താണ്, അത് മറച്ചിരിക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. നേരത്തെ പുരുഷന്റെ കാൽത്തറയുടെ അഭിപ്രായ വ്യത്യാസം പോലെ തന്നെ ഇവിടെയും മലമാക്കൾക്കിടയിൽ ഒരു നേരിയ വിഭാഗത്തിന് അഭിപ്രായമുണ്ട്, കാലിന്റെ അടി, സ്ത്രീകളുടെ കാലിന്റെ അടി അവറത്തല്ല. കാരണം മുൻകൈയും മുഖവും തുറന്നതാണെങ്കിൽ പിന്നെ കാലിന്റെ അടിയിലാ ഭാഗം പാദത്തിന്റെ അടി കാണുന്നത് കൊണ്ട് ഉത്കാരം പാസിലാവുകയില്ല, അത് അവറത്തല്ല എന്ന് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമുണ്ട്. അവരും പറയുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി സ്ത്രീ മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറക്കൽ തന്നെയാണ് നല്ലത് എന്നും അത്യുത്തമം അത് തന്നെയുമാണ് എന്നും, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. ഇനി പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഡ്രസ് ധരിക്കുമ്പോ ഉസ്കാരത്തിന് വേണ്ടി ധരിക്കുമ്പോ പ്രത്യേകിച്ചും ഈ തൊലിയുടെ കളറ് വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിലുള്ള നേരിയ മുണ്ടുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അത് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം, നേരിയ മുണ്ടെടുത്ത് നിസ്കരിക്കും. തൊലിയുടെ ആ കളറ് വരെ പുറത്തു നോക്കി അങ്ങനെ ലൈറ്റ് അടിച്ചെന്ന് കാണുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ നിസ്കാരത്തിൽ തീർത്തും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാർ ഔറത്ത് മറക്കൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകി അവസാനം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. സത്യം അതാണ്. അതേപോലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവസരങ്ങളിലും അവൻ ശ്രദ്ധിക്കേണ്ടതാണ് അവന്റെ തുടി നെരിയാണിക്ക് താഴെ ആകാൻ പാടില്ല എന്നത്. പ്രവാചകൻ കണിശമായും കർശനമായും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. തുണി എന്ന് മാത്രമല്ല, പുരുഷൻ ധരിക്കുന്ന ഏത് ഡ്രസ്സാവട്ടെ അത് പരിധിയിൽ കവിഞ്ഞുകൊണ്ട് താഴോട്ട് നീങ്ങുന്നത് നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാ അസ്ഫല മിനൽ കഅബൈൻ മിനൽ ഇസാർ ഫിന്നാർ, തുണിയിൽ നിന്ന് മനുഷ്യന്റെ ഉടുപ്പിൽ നിന്ന് നെരിയാണിക്ക് താഴെ പോയത് പിന്നാർ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നരകാഗ്നിയിലേക്ക് പോകാൻ കാരണമായ വേഷവിധാനമാണത് എന്നർത്ഥം. അതേപോലെ റസൂൽ പറയുകയുണ്ടായി, ഇയ്യാകവ ഇസ്ഖാനൽ ഇസാർ ഇന്നഹാ മിനൽ മഖീല ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മഖീല. ഇയ്യാകവ ഇസ്ഖാനൽ ഇസാർ, തുണി താഴ്ത്തിയിട്ട് വലിച്ചിഴക്കുന്നത് നീ സൂക്ഷിക്കണം, കാരണം അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്, അല്ലാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഒരു ഹദീസിൽ അതിന്റെ കർശനമായ ആ ഗൗരവത്തെപ്പറ്റി പ്രവാചകൻ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു. فقرأها رسول الله صلى الله عليه وسلم ثلاث مرات. قال أبو ذر خابوا وخسروا من هم يا رسول الله؟ قال المسبل والمنان والمنفق طلعته بالحلف الكاذب رواه مسلم. مسلم من حديث الألغام مون يباق مادو أوليك الله أولوك تمتارك ليك نالا فرلوك سوت كارم نكتن دور نوتم أوليك نوكب قول بليا أولك كدين ما يبادن يتسل شيء بند. അങ്ങനെ നബി ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം വർത്തിച്ചു എന്നാണ്. അല്ലാഹ് അവരെ നോക്കില്ല, സംസാരിക്കില്ല, മിണ്ടില്ല, കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകില്ല, അടിന ശിക്ഷയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോ സഹാബി ചോദിച്ചു, ഈ വിഭാഗം ആരാണ് നബിയെ? ഇവർ വല്ലാതെ പരാജയപ്പെട്ടു പോയ ആളുകളാണല്ലോ, ആരാണ് ഈ വിഭാഗം ആളുകൾ? അപ്പൊ റസൂൽ പറഞ്ഞു, അൽ മുസ്ബിൽ, തുണി താഴ്ത്തി ഉടുക്കുന്നവനാണ്, മന്നാൻ വിത്തറ എടുത്തു പറയുന്നവനാണ് രണ്ടാമത്തവൻ, മൂന്നാമത്തവൻ വൽ മുൻഫിഖുൽ അതഹൂബിൽ ഹലിഫിൽ കാദിബി, കള്ളസത്യം പറഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്തവർ വിറ്റഴിച്ച കച്ചവടക്കാരനാകുന്നു. ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചില ആൾക്കാർ പറയാറുണ്ട് ബിരിയാണിക്ക് താഴെ തുടിയെടുത്ത വിവരമുള്ള ആൾക്കാരോട് പോലും ചോദിക്കുമ്പോ അവരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അഹങ്കാരത്തോടുകൂടെയാണെങ്കിലും അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അഹങ്കാരമൊന്നും മനസ്സിലില്ലെങ്കിൽ തുണി വലിച്ചാഴ്ചാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുന്ന ആരുമീങ്ങൾ വരെ ഉണ്ട് എന്നാണ് അറിയുക. കുറച്ച് താഴ്ന്നു പോയാൽ കുഴപ്പമൊന്നുമില്ലാതെ അഹങ്കാരത്തോടു കൂടെയാണെങ്കിൽ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അഹങ്കാരം ഒന്നും നമ്മളെ മനസ്സിലില്ല, അതങ്ങനെ ആകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു ലാഘവ ചിന്താഗതി ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കുന്ന ആളുകളുടെ അത് തീർത്തും അബദ്ധമാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതെന്താണ്? വയ്യാത്തവ ഇസ്ബാലൽ ഇസാർ, തുണി നെരിയാണിക്ക് താഴെ പോകുന്നതിൽ നീ സൂക്ഷിക്കണം, അത് അഹങ്കാരത്തിൽ പെടുന്നതാണ്. തുണി നെരിയാണിക്ക് താഴെ പോയാൽ തന്നത് അഹങ്കാരമായി മാറും എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞത്. പിന്നെ അവനാ ഉദ്ദേശം തോന്നി എന്നുള്ളതാണ് വിഷയമല്ല. അങ്ങനെ താഴ്ത്തി എടുക്കുമ്പോ ഡ്രസ്സ് നിലത്ത് വലിച്ചഴക്കാനിടയാവും, ഡ്രസ്സ് നിലത്ത് വലിച്ചഴക്കുന്ന സ്വഭാവം വന്നാൽ അത് അഹങ്കാരത്തിൽ പെടും, അഹങ്കാരമോ നരകത്തിലേക്കും എത്തും. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ പറയുന്നൊരു തെളിവ്, അഹങ്കാരത്തോടുകൂടെയാണെങ്കിലേ ആവുള്ളൂ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നവർ പറയുന്നൊരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, മൻ ജറ സൗബഹു ഖുയല
അഹങ്കാരത്തോടുകൂടെ ആരെങ്കിലും തന്റെ ഡ്രസ് വലിച്ചയച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു അവനിലേക്ക് നോക്കുകയില്ല. ഈ ഹദീസ് നബി പറഞ്ഞപ്പോ അബൂബക്കർ അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ തുണിയുടെ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗം അതിങ്ങനെ എപ്പോഴും താഴ്ന്നു കിടക്കും, ഇല്ല എന്നത് ആഹാര താലിക്ക ഞാൻ എപ്പോഴും പിടിച്ചു കൊണ്ടുനടക്കേണ്ട വേണം, ഞാൻ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കും, അത് തെറ്റാകോ? കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, നീ അത് അഹങ്കാരം മുഖേന ചെയ്യുന്ന പ്രവർത്തനമല്ല, അത് അഹങ്കാരത്തിന്റെ കാര്യത്തിൽപ്പെട്ടതല്ല എന്ന് പ്രവാചകൻ സിദ്ദീഖുൽ അക്ബറിനോട് പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്തതാണ്. ഇത് നേരത്തെ പറഞ്ഞ കക്ഷിക്കാർക്ക് തെളിവാകില്ല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ ഹദീസിലുണ്ട്, ഇയ്യാക്കവ ഇസ്ബാലൽ ലിസാ, തുടി താഴ്ന്നു പോകുന്നത് തന്നെ അഹങ്കാരമായി മാറും. പിന്നെ ഇവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയം വേറൊന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ഭാഗം, തുണിയുടെ ഒരു ഭാഗം മാത്രം താഴ്ന്നു പോകുമെന്നുള്ളതാണ്. അത് തന്റെ ഉദ്ദേശത്തോടുകൂടെയല്ല, എനിക്ക് അഹങ്കാരമൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ താഴ്ത്തി കൊടുക്കാറുണ്ട് എന്നല്ല അതിനൊക്കെ സിദ്ദീഖ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം, എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല നബിയെ, ഞാൻ തുണി കുറച്ച് താഴ്ത്തി എടുക്കാറുണ്ട്, അതിന് തെറ്റുണ്ടോ നല്ല ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിഭാഗത്തിന് തെളിവാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ എത്ര സൂക്ഷിച്ചാലും തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കും, മറ്റേ ഭാഗം ക്ലിയറാണ്. അപ്പൊ അത് എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, അത് നീ ഉദ്ദേശിക്കാതെ വന്നു പോണതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ലാതാണ് പറഞ്ഞു കൊടുത്തത്. അത് ന്യായീകരിച്ചുകൊണ്ട് അഹങ്കാരം മനസ്സിലില്ലെങ്കിൽ തുണിയോ പാന്റോ അതുകൂടെ നെൽച്ചു കുടിച്ച് വലിച്ചെങ്കിലോ അത് പോയെങ്കിലോ അതൊന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചു കാണാറുണ്ട്. അത് ശരിയല്ല എന്നാണ് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, പ്രവാചകനും സ്വഹാബത്തും ഇങ്ങനെ തുണി നെരിയാണിക്ക് താഴെ ആയവനോട് നിനക്ക് അഹങ്കാരത്തോടുകൂടെയാണോ നീ ആ ചെയ്തത് അതോ വെറും ചിന്താഗതിയാണോ എന്ന് പ്രത്യേകം ചോദിച്ചിട്ടല്ല ഉപദേശിക്കാറും വിമർശിക്കാറുള്ളത്. കണ്ട അപ്പത്തന്റെ എതിർക്കാരാണ്. നിനക്ക് അഹങ്കാരമുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ടൊന്നല്ല എതിർക്കാറുള്ളത്. അങ്ങനെയാണ് ധാരാളം ഹദീസുകളിൽ കാണുന്നത്. ഒരിക്കൽ അംറു ബിനു ജുറാറത്തുൽ അൻസാരി എന്ന പേരുടെ ഒരു സ്വഹാബി നബിയുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ തുണി ഇത്തിരി താഴ്ന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തുണി ഇങ്ങനെ കുറച്ച് ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ ദാസനായ അള്ളാഹുവിന്റെ ഒരു മറ്റൊരു ദാസന്റെ പുത്രനായ ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് തുണിയൊന്ന് കയറ്റി കൊടുക്കണം എന്നുള്ളതാണ് ഈ സഹാബിയോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം ഇനി ഹമുസു സാഫയിൽ എന്റെ കാല് വളരെ ഈർക്കിലി പോലുള്ള കാലാണ്, മെലിഞ്ഞൊക്കിയ കാലാണ് എന്റെ കണങ്കാൽ, അത് പുറത്തിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അള്ളാഹു ഏതൊന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അത് പടച്ചവൻ തന്നിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ്. അള്ളാഹു ഒരിക്കലും എന്ത് കാരണവശാലും തുണി താഴ്ത്തി കൊടുക്കുന്നവനെ ഇഷ്ടപ്പെടുന്നവനല്ല. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്തിൽ കേട്ടോ. ഇവിടെ ഈ സഹാബി തന്റെ ഒരു ന്യൂനതയെ നടത്തി വെക്കാൻ വേണ്ടിയാണ് ഇത്തിരി താഴ്ത്തി കൊടുത്തത്. അതുവരെ പ്രവാചകൻ പറഞ്ഞു, പടച്ചവൻ ഇത്തരക്കാരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുകയും അത് കയറ്റി കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് ശത്രുവിന്റെ കുത്തേറ്റ് ആ രോഗശയ്യയിൽ കിടക്കുക, മരണവസ്ത്രത്തിൽ കിടന്ന് കിടക്കുന്ന ആ സമയം, മരണത്തോടടുത്ത സമയമാണ് ഉമറുൽ ഫാറൂഖ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വജാ റജുലുൻ ഷാബ്ബുൻ, ഒരു ചെറുപ്പക്കാരൻ വന്നു രോഗം കാണാൻ വേണ്ടി വന്നു. അങ്ങനെ സന്ദർശനത്തെ കഴിഞ്ഞ് ഫലമാ അദ്ബറ, ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ഇദാ ഇസാറുഹു യമുസ്സുൽ അർളാ, ആ ചെറുപ്പക്കാരനെടുത്ത ഡ്രസ് ഭൂമി തട്ടുന്നുണ്ട്, നെൽച്ച് തട്ടുന്നുണ്ട്. ആല ഉമറുൽ ഫാറൂഖ് എപ്പോഴാണ് നമ്മൾ ചിന്തിക്കണം, മരണത്തോടടുത്ത ആ രോഗശയ്യയിലാണ്, വേറൊന്നും ചിന്തയില്ലാത്ത ആ സമയത്താണ്. ആ സമയത്ത് അദ്ദേഹം അത് കണ്ടപ്പോ ക്ഷണിച്ചില്ല, ഉടനെ വിളിച്ചു ഉർദു അലയിൽ ഗുലാം, ആ കുട്ടിയെ മടക്കി വിളിക്കും, ആ പോയ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കും. അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, യബ്നാഹി, എന്റെ പൊന്നു സഹോദര പുത്ര, വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, ഏർപ്പാൾ സൗബത്ത്, നിന്റെ ഡ്രസ് കയറ്റി കൊടുക്കണം. നിന്റെ വസ്ത്രത്തിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്, നിന്റെ വസ്ത്രം എപ്പോഴും വൃത്തിയുണ്ടാകാൻ നല്ലത് നിങ്ങളെ നിലത്തിന്റെ അയക്കലല്ല. അത്തുക്കാലി റബ്ബിക്ക, നിന്റെ നാഥനോട് നിനക്ക് ഭക്തി ഉണ്ടാകുവാനും നല്ലതേതാണ്, കയറ്റി കൊടുക്കലാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഒരു നിസ്സാര പ്രശ്നമായിരുന്നുവെങ്കിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല വേദന സഹിച്ചുകൊണ്ട് ആ കുട്ടിയെ തിരിച്ചു വീഴ്ത്തുമായിരുന്നില്ല.
മരണത്തോടടുത്ത ആ സമയത്ത് വരെ ഗൗരവബുദ്ധിയായി സമൂഹത്തോട് താൻ ഉണർത്തിയിട്ടില്ലെങ്കിൽ താൻ കുറ്റക്കാരനായി പോയേക്കുമോ എന്ന പേടിയോടുകൂടെയാണ് ഉമർ ഫാറൂഖ് അത് പറയാൻ കാരണം. അപ്പൊ ഇത് നിസ്സാരല്ല, മോനെ മനുഷ്യ ഇവരുണ്ടോ അഹങ്കാരത്തോടുകൂടെയാണോ നീ വലിച്ചയച്ചത് എന്നൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. അപ്പൊ താഴ്ത്തി ഉടുത്തപ്പോ പറഞ്ഞു കേൾക്കാവൂ തൗബ, ഡ്രസ്സ് ഉയർത്തിയെടുക്കണം, നിന്റെ ഡ്രസ്സിനും നല്ലത് ഉറപ്പിന് നല്ലത് അതാണ്, പടത്തമ്പുരാൻ ഏറ്റവും ഇഷ്ടവും നിനക്ക് ഭക്തിക്ക് നല്ലതും അതാണ് എന്ന് പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞ ഈ ഹദീസ് ഉമർ ഫാറൂഖ് ഉപദേശം ഇമാം ബുഖാരി നിവേദനം ചെയ്തതാണ്. ഈ ഭാഗം ഫത്ഹുൽ ബാരി 10 വാള്യം 216 പേജിലും പ്രത്യേകം എടുത്ത് അദ്ദേഹം ഇതിന്റെ പ്രാധാന്യത്തെ വിശദമായിട്ടെന്ന് പറയുന്നു. തന്നെയുമല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ തുണി നെടിയാണിക്ക് താഴെ താഴ്ത്തി വിട്ട് നിസ്കരിച്ച് ആളോട് പറഞ്ഞു, പോയി ഉമ്മ ഉണ്ടാക്കി വാ, അതിന്റെ ഗൗരവം ചിന്തിപ്പിക്കാം, പോയി ഉമ്മ ഉണ്ടാക്കി നിസ്കാരം മടക്കി എന്ന് വരെ പറഞ്ഞു എന്ന് ചില നിവേദനങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോ ഇത് വളരെ ഗൗരവ ബുദ്ധിയ നമ്മൾ ശ്രദ്ധിക്കുകയും ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ബിരിയാണിക്ക് താഴെ തുണി പോകാതിരിക്കാൻ, തുണിയാവട്ടെ കന്തൂറയാവട്ടെ പാന്റ് ആവട്ടെ എന്തായിരുന്നാലും ബിരിയാണിക്ക് താഴെ പോകുന്നത് നമ്മളൊരിക്കലും എന്തല്ല, അത് അഭിലഷണീയമായ കാര്യമല്ല, നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയും നമ്മുടെ ഡ്രസ്സ് ശരിക്കാണോ അല്ലേ എന്ന് നമ്മൾക്ക് തന്നെ തോന്നാറപ്പോഴാണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തുണി കഴിച്ചിരിക്കുകയെ പാന്റ് മടക്കിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉറപ്പാണെന്ത്, എന്റെ പാന്റ് ശരിയല്ല, ശരിയാണെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടക്കി കൊടുക്കണം. എന്റെ പാന്റ് മറ്റുള്ള അവസരങ്ങളിൽ ഞാൻ ശരിക്കാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ എന്റെ തുണി ഞാൻ ശരിക്കാൻ ആദ്യമേ എടുത്തിട്ടില്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു മടക്കി വെക്കുന്നു. അപ്പൊ നമ്മൾക്ക് തന്നെ ഇത് ശരിയല്ല, ഞാൻ ഈ ചെയ്യുന്നത് പ്രവാചക ചിട്ടക്ക് എതിരാണെന്ന മനസ്സാക്ഷിക്കുത്ത് നമുക്കുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ആ മനസ്സാക്ഷിക്കുത്ത് നിസ്കാരത്തിൽ മാത്രം പോരാ, എപ്പോഴും വേണം. അപ്പൊ ഇതൊരു കണിഷ്ഠമായ നിയമമായി തന്നെ ഇസ്ലാം കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയമല്ല. അവരോട് എന്താ പറഞ്ഞത്, അവരോട് പറഞ്ഞു ഞങ്ങളുടെ രേമം താൻ ചോദിച്ചു, അവരോട് പറഞ്ഞു നിങ്ങൾ നല്ലോണം താഴ്ച കൊടുത്തോളം, ഒരു മുഴ ഒരു ചാണ് താഴ്ച കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോഴും ഞെടിയ കാല് ഒഴിവാകുന്ന പോകുന്ന ഒരു മുഴം താഴ്ചയിരുത്തിയേക്ക്. അപ്പൊ അവർ ചോദിച്ചു, സ്ത്രീകൾ ചോദിച്ചു, ഞെക്കി ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതിന് അഴുക്കും ചെടിയും ഞെജസ്വപ്പാവുമല്ലോ, അപ്പൊ എന്താ ചെയ്യാ, ഇത് പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇങ്ങനെ വലിച്ചയക്കണമെങ്കിൽ. അപ്പൊ നബി പറഞ്ഞു, ഭൂമിയിൽ വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നതിനുള്ള പരിഹാരമാണ്, വൃത്തിയുള്ള സ്ഥലത്ത് കൂടി നിങ്ങൾ നടക്കലേ, നിഗുരൻ നടന്നതിന് പരിഹാരം അപ്പുറത്താണ് പോയാൽ മണ്ണുപുരം നടന്ന അതാണ് പോയി, അതാണ് നബി അതിനുള്ള സജ്ജീകരണമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ വിഷയങ്ങളും ഗൗരവബുദ്ധ്യ നമ്മൾ ഓർത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിസ്കാരത്തിൽ ഒരൊറ്റ മുണ്ട് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടോ, ഒരു കുഴപ്പമില്ല. എന്നാൽ എത്ര ധരിക്കാം, എത്രയും ധരിക്കാം. ഒന്നിലധികം ഡ്രസ്സ് ധരിച്ച് നമസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റ മുണ്ട് മാത്രം എടുത്ത് നിസ്കരിക്കുന്നത് കറാഹത്തിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എവിടെയാണ് ഇത് മറക്കാൻ പറഞ്ഞത്, മറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് മറക്കുന്നുണ്ടെങ്കിൽ ചുമരാണ് മറക്കേണ്ടത്. ഈ ഭാഗം തലയുടെ കാര്യത്തിൽ ഇസ്ലാമിൽ പ്രത്യേക നിസ്കാരത്തിന് നിയമങ്ങളൊന്നുമില്ല. പെരടി മറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദി ലൈസ അലാ ആസിഫിഹി മിൻഹു ശൈഉ, നിങ്ങൾ ആരും ഒരൊറ്റ ഡ്രസ്സിൽ നമസ്കരിക്കരുത്, എങ്ങനെ അവന്റെ പിരടിയിൽ ഒന്നും തന്നെ ഇല്ലാതെ. അപ്പൊ ഒറ്റമുണ്ടാണെങ്കിൽ പാപത്ത് എന്താ ചെയ്തിരുന്നത്, രണ്ട് കോന്തല കൊണ്ട് കഴിച്ചിരിക്കുന്നു കൂട്ടിക്കെട്ടുന്ന അല്ലെങ്കിൽ കല്യാണം തിന്നത്തല്യാണം കഴിച്ചുള്ള കുട്ടികളെ നമ്മൾ കുടിപ്പിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെ രണ്ട് കോന്തലയോട് കിട്ടും കെട്ടുന്നു, അതേപോലെ ഒരു കെട്ട് കെട്ടിയിരുന്നു സഹാബിത്തിന്. ആദ്യകാലത്ത് ഡ്രസ്സില്ലാതിരുന്ന ആ കാലത്ത് സഹാബിമാർ അങ്ങനെ കെട്ടിയിട്ടാണ് നിസ്കരിച്ചിരുന്നത്. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങളോട് നബി പറയും, പുരുഷന്മാര് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ, കാരണം അവരുടെ അവരത്ത് കാണാൻ സാധ്യതയുണ്ട്, ഡ്രസ്സിനാണ് അത്ര പഞ്ഞാണ്. ആ കാലത്ത് വരെ ഇവിടെ മറക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ ഒറ്റ തുണിയെടുത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ചെയ്യും, ഒരൊറ്റ തുണിയെടുത്ത് നിസ്കരിക്കും, തുണിയാണല്ലോ നമ്മുടെ നാട്ടിൽ, തുണിയെടുത്ത് നിസ്കരിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, താലിയിലൊരു ദിവസം ഉണ്ടാവും, എന്റെ പെരടി കാര്യമായി, വേറെ എവിടെയും ഒന്നും ഉണ്ടാവില്ല. വേറെ ചില ആൾക്കാരെ എത്ര ടവലുണ്ടാവും, ആ ടവല് ഇവിടെയാണ് വേണ്ടത്, എന്നിട്ട് ആ ടവല് ഭക്തിയിൽ ഇവിടെ ഞാൻ മുറിയ ടവല് ഇവിടെ ഇങ്ങനെ ഒരു തലമുടി ഇങ്ങനെ മറക്കുക എന്നുള്ളത്. നബി മറക്കാൻ വേണ്ടി പറഞ്ഞ ഈ ചുമൽ പെരടിയുടെ ഭാഗം ഉച്ചുകഴിഞ്ഞു. ഇപ്പൊ പ്രവാചക ചര്യക്കനുസരിച്ച് ഒന്നിലധികം ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ നമ്മൾ ധരിക്കൽ സുന്നത്തായിട്ട് കറാഹത്ത് വരാതിരിക്കാൻ പറഞ്ഞ ഭാഗം ചുമലും കൂടെ മറക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇതോടെ മറക്കാതെ നിസ്കരിച്ച നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ, ഒന്നുമില്ല, കാരണം ശരിയാകും, ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു. തല മറക്കുന്നതിനെ പറ്റി ഹദീസുകളിൽ പ്രത്യേകം ഒന്നും വന്നിട്ടില്ല. ചില ഹദീസുകളിൽ തല തലപ്പാവ് കെട്ടി നിസ്കരിച്ചാൽ തലപ്പാവ് കെട്ടാതെ നിസ്കരിക്കുന്നതിന് 70 കൂലിണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിലെ തന്നെ അറിയപ്പെടുന്ന ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു കിതാബുണ്ട്, അൽ ആലിഖുൽ മസ്നൂഅ ഫിൽ അഹാദീസിൽ മൗദൂഅ എന്നാണ് അതിന്റെ പേര്.
അല്ല ആരുൽ മുസ്ലുവ, നിർമ്മിക്കപ്പെട്ട മുത്തുകൾ. ഇങ്ങനെ ഒറിജിനൽ മുത്തല്ലാതെ വെറും ഡ്യൂപ്ലിക്കേറ്റ് മുത്തുകളാണ്. ഇതുപോലെ കള്ള ഹദീസുകൾ മാത്രം എടുത്ത് ക്രോഡീകരിച്ചൊരു കിതാബാണ്. ആ കിതാബിലാണ് ഈ തലീഖത്തിന്റെ ഹദീസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോ നിസ്കാരത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മലക്കുകൾ അവന്റെ മേൽ പ്രത്യേകം സലാത്തിലും, അമ്മയും മലക്കുകളും തലീഖത്ത് വെട്ടിയുടെ പേരിൽ നിസ്കരിക്കുന്ന പേരിൽ സലാത്ത് ചെല്ലുന്നു, അവരെ വാതിലുക്കലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ ചില ഹദീസുകളുണ്ട്. അതൊക്കെയും വ്യാജനിർമ്മിതവും അബദ്ധ ജഡിലങ്ങളുമാണ് എന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ എന്ന കിതാബിൽ പറഞ്ഞായിരുന്നു കാണാൻ സാധിക്കും. വേറെയും ഒരുപാട് പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ഹദീസുകളെ വിമർശിച്ചു. എന്നാൽ ഒരാൾ തലപ്പാവ് കെട്ടി ഭംഗിയായി തലയൊക്കെ മറിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതൊരു വിഗ്രഹത്താണോ? അല്ല, അങ്ങനെ ചെയ്യാം. കഴിയുന്നത്ര അലങ്കാരം ധരിച്ച് നിസ്കരിക്കാം, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ ഒരാൾ തലമറക്കാരെ നിസ്കരിച്ചു പോയെങ്കിൽ അവന് ഇമാമത്തിന് പറ്റൂലാണ്, അവൻ മുഖത്തതിയാണെന്നും പുത്തൻവാദിയാണെന്നും അവന്റെ നിസ്കാരത്തിന് അവനെ പറ്റൂല എന്നുമൊക്കെ ഇല്ല തീവ്രവാദമുണ്ടല്ലോ, അത് ഇസ്ലാമികമല്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. തലമറക്കാം, തലമറക്ക നല്ല ഭംഗിയിൽ നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതില്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിനെന്തോ ഭംഗമുണ്ട് എന്നാണ് ആളുകളുടെ ധാരണ. ചില പള്ളികളിലൊക്കെ കണിശമായിട്ട് നമ്മുടെ നാട്ടിൽ പോയൊക്കെയിൽ തുണി കൊണ്ട് അടിക്കാൻ പറ്റില്ലെങ്കിൽ ഓല കൊണ്ടെങ്കിലും ഒരു തൊപ്പി മടഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോയി തലയിൽ വന്ന് വീഴും. അപ്പൊ അത്ര ഒരു തീവ്രത കാണിക്കാൻ മാത്രമേ ഇത് തെളിവില്ലാന്നർത്ഥം. ഒരാളങ്ങനെ ചെയ്തോ കുഴപ്പമില്ല, അത് ചെയ്യാത്തവരെ വിമർശിക്കാൻ പ്രവാചകന്റെ ചര്യയിൽ തെളിവില്ല എന്നാണ് ഈ പറയുന്നത്. പിന്നെ കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാവോ? ഇതൊരു സംശയമാണ്. ഈ സംശയ കാര്യമായിട്ട് ആളുകൾ പിടികൂടാറുള്ളത് നമ്മളെ പെന്നത്തെ പള്ളികൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് നിസ്കരിക്കുന്ന പള്ളികളല്ല. പ്രവാചകന്റെ കാലത്തെ പള്ളികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ആഡംബരമുള്ള പള്ളികളല്ലല്ലോ. ഈത്തപ്പന പോലെ കൊണ്ട് നിർമ്മിച്ച, അതുകൊണ്ട് കഴുപ്പോലും കൊണ്ട് നിർമ്മിച്ച് അടിയിൽ മണൽ വിരിച്ച പള്ളികളാ. മൊത്തയിക്കുന്നല്ലോ, പടങ്ങളും സ്ഥാപിച്ചൊന്നുമില്ല. അവർ നബിന്റെ കാലത്ത് അവര് നബി എന്ത് ചെയ്യും? പള്ളിയിരിക്കൽ വരും. പള്ളിയിൽ കയറി വന്നിട്ട് കാലമ്പര വല്ല നശിച്ചുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഒന്ന് മണ്ണിലോട്ട് അരിഞ്ഞിട്ട് പള്ളിയിൽ കയറി ചെരുപ്പ് തന്നെ നിസ്കരിക്കുന്ന പല അവസരങ്ങളും. ഇതൊക്കെ ചേച്ചി ഉരീട്ട് നിസ്കരിക്കും. കാലിൽ ചെരുപ്പിട്ട് പറഞ്ഞ് നിസ്കരിക്കണേരുന്ന കുഴപ്പമില്ല. നമ്മളെ ഷൂ നമ്മളെ നേരത്തെ നിസ്കരിക്കണം. ഷൂ അഴിക്കലൊരു നിർബന്ധമല്ല, വൃത്തിയിട്ടെങ്കിലേയും ഷൂ ഇട്ടിട്ട് തന്നെ നിസ്കരിക്കാം. നിങ്ങൾക്ക് അത്തഹ്യാത്തിനും സുജൂതിരി ഇരിക്കാനും കുഴപ്പമില്ലെങ്കിൽ ചെയ്തോളി വിരോധമല്ല. ആളുകൾ ഇതിലും തീവ്രമായ ചിന്താഗതിയാണ് പലർക്കും ഉള്ളത്. ഇവരൊക്കെയുണ്ട് വയ്യത്ത് നിസ്കരിക്കാൻ വരെ നിൽക്കുമ്പോൾ ആൾക്കാരെ കൊണ്ട് ഷൂവും തോക്കും അയച്ചിട്ട് അതിന്റെ വേറെ നിൽക്കും. ചില മനുഷ്യന്മാർ അതിൽ ചെരുപ്പിട്ടൂടാ, ഹവായി ചെരുപ്പാണെങ്കിൽ കാലുമൊന്ന് ഊരിയിട്ട് അതിന്റെ നേരെ നിന്നോളാൻ പറയും. എന്നാലും ചെരുപ്പിട്ടിട്ട് പറ്റൂല. പറഞ്ഞു നിസ്കാരം വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെരുപ്പടിഞ്ഞുകൊണ്ട് നിസ്കരിച്ചുവെങ്കിൽ സുജൂദ് റുക്കുവോ അത്തഹിയാത്തൊന്നും ഇല്ലാത്ത ഈ മയ്യത്തിസ്കാരത്തിന് ഷൂവോ ചെരുപ്പോ ഒക്കെ ഇട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ മൈതാനത്ത് വെച്ചൊക്കെ മയ്യത്ത് നിസ്കാരം നടക്കുമ്പോൾ ഒരാൾ നടന്ന് നോക്കിയിട്ട് മനുഷ്യന്മാരെ കാലുമ്പിലുള്ള ചെരുപ്പ് അയക്കാൻ മാത്രം കണ്ടിട്ടുള്ള ഒരാളുണ്ടാവും വളണ്ടിയത്. അതിന് ഇസ്ലാമിൽ തെളിവില്ലാന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പണിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, പറവ് നിസ്കാരം വരെ നിസ്കരിച്ചിട്ടുണ്ട്. മറ്റു നിസ്കാരങ്ങളൊക്കെ പറയാനില്ല. النبي مسلم سعيد بن يزيد الأزدي رضي الله تعالى عنه قال سألت أنس بن مالك أكان النبي صلى الله عليه وسلم يصلي فينا عليه قال نعم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം പത്തു കൊല്ലം പ്രവാചകന്റെ വീട്ടിൽ തന്നെ ആദ്യമായി പ്രവാചകനോടൊപ്പം ഇടവിടാതെ നിന്നിരുന്ന ഒരു സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആലാനു. അദ്ദേഹത്തോട് വേറൊരാൾ ചോദിച്ചു, ആ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ അലൈഹി, നബി തന്നെ ഈ ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ട് പാദരക്ഷ അണിഞ്ഞുകൊണ്ട് നിസ്കരിക്കാറുണ്ടോ? കാല അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ അങ്ങനെ നിസ്കരിക്കാറുണ്ട്. ഇത് ഇമാം ബുഖാരി ബാബു സലാത്തിൻ ഞാൻ എന്ന ഒരു അധ്യായം തന്നെ ഉണ്ട് ആ കിതാബിൽ. ബുഖാരി ചെരുപ്പണിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന അധ്യായം, അതിലാണ് ഈ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മൊത്തത്തിൽ നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി മനസ്സിലാക്കാനുള്ളത് കിബിലയെ അഭിമുഖീകരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. കിബിലാക്ക് നേരെ തിരിയുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ്. കിബിലക്ക് നേരെ തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ അത് എപ്പോഴാണ് ദിവസം വിശദീകരിക്കുന്നു. കിബില എന്നതിന്റെ ഭാഷാർത്ഥം ഉന്നം, തിരിഞ്ഞു നിൽക്കാനുള്ള സ്ഥലം, ലക്ഷ്യസ്ഥാനം എന്നൊക്കെയാണ് കിബില എന്ന അറബി പദത്തിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മുസ്ലിം നിസ്കാരത്തിൽ കഴുത്ത് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ആ ലക്ഷ്യസ്ഥാനം, അതാണ് ഇവിടെ നമ്മൾ കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഏത് ഭാഷ സംസാരിക്കുന്നവരാവട്ടെ, ഏത് വേഷക്കാരാവട്ടെ, ഏത് രാജ്യക്കാരാവട്ടെ, എവിടുന്നാണെങ്കിലും ഒരേ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. എല്ലാവർക്കും ഒരേ സാംസ്കാരിക കേന്ദ്രം, തിരിയാനുള്ള ഒരൊറ്റ കേന്ദ്രം, അതാണ് പരിശുദ്ധ കഴബാലയം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ കഴബയായിരുന്നില്ല, മസ്ജിദുൽ ഹറാം ആയിരുന്നില്ല കിബില. ആദ്യകാലത്ത് ജെറൂസലേമിലുള്ള ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു, ഇന്ന് ജൂതപിടിയിൽ അമർന്നിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ കിബിലയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പടച്ചു നിയമിച്ചിട്ടുള്ളതായിരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അതിൽ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ തന്നെയും നബിയുടെ മനസ്സിലൊരാശയുണ്ടായിരുന്നു.
തൗഹീദിന്റെ ഹിരാകേന്ദ്രമായി പുരാണകാലം മുതൽക്ക് തന്നെ അറിയപ്പെടുന്ന വളരെയധികം പഴക്കമുള്ള ഒരു ഗേഹമുണ്ടല്ലോ ഇവിടെ പരിശുദ്ധ കഅബാലയം. ആ കഅബയിലേക്കൊന്ന് ശിബിരമാക്കി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. കഅബയിൽ തിരിഞ്ഞ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന അറബികൾ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഭിക്കുമല്ലാത്ത ആഗ്രഹം കഅബയുടെ നേരെ മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന നിയമം വന്നെങ്കിൽ നന്നായിരുന്നു, അതുകൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാകുമായിരുന്നു എന്ന് നബിക്ക് മോഹമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആഗ്രഹം ഉണ്ടായിട്ടും അതിലൊരുപാട് നന്മയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നബി ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം കഅബന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്താ കാരണം? നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിന് പുതിയ നിയമം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ ലോകം കണ്ട ഏറ്റവും നല്ല നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. ഇന്നുണ്ടല്ലോ കുറെ ആൾക്കാർ, അത് നല്ലതല്ലേ, അത് സലാത്തല്ലേ, ഇക്റല്ലേ, തസ്ബീഹല്ലേ, ചോറ് വെച്ച് കൊടുക്കലല്ലേ, മറ്റൊരു കഞ്ഞി വാരലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിലില്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പലതും ഉണ്ടാക്കാറുണ്ട്. അതുണ്ടാക്കാൻ ഈ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യന് വരെ ധൈര്യം വന്നില്ല. എന്ത്, കഅബയുടെ നേരെ കിബിലയാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക